ഇന്നത്തെ അറിയാതിടങ്ങളിൽ നമ്മളോടൊപ്പമുള്ളത് ചിത്രകലയെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ ചിത്രകലയിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കലാകാരനാണ് ശ്രീനി വണ്ണാടി. അദ്ദേഹത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം ശ്രീ. നമസ്കാരം. വളരെ അടുത്ത കാലത്താണല്ലോ താങ്കളുടെ ഈ കഴിവ് സുഹൃത്തുക്കൾ പോലും തിരിച്ചറിഞ്ഞത്. എപ്പോഴാണ് ചിത്രം വരയ്ക്കാൻ തുടങ്ങിയത്? ചെറുപ്പത്തിൽ സ്കൂൾ കാലഘട്ടം തൊട്ട്, അതായത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ചിത്രം വരയ്ക്കലുണ്ടായിരുന്നു. പക്ഷേ ചിത്രം അങ്ങനെ ഒരു സീരിയസ് ഓപ്ഷനായിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 10 വർഷമേ ആയിട്ടുണ്ടാവുള്ളൂ. ഞാൻ പല കോർപ്പറേറ്റ് കമ്പനിയിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പാരലലായിട്ട് ചിത്രകല കൂട്ടത്തിൽ കൊണ്ടുനടക്കാറുണ്ടായിരുന്നു. ഒരു ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ ഇത് രണ്ടും ഒന്നിച്ച് പോകില്ല എന്നുള്ളൊരു ഒരു സ്റ്റേജ് വന്ന സമയത്ത് ചിത്രകല മതി ഉള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഫുൾ ടൈം ചിത്രകലയിലേക്ക് മാറിയത്. അത് കഴിഞ്ഞ് അതുമായി അതിൻ്റെ കണക്ഷനിലായിട്ട് ഞാനിപ്പോൾ ബാംഗ്ലൂരിൽ 2 എക്സിബിഷൻ ചെയ്തു. ഒരു പരിധിവരെ എല്ലാവരും ഞാൻ അങ്ങനെ ഒരു വരയ്ക്കുന്ന ആളാണെന്ന് അറിയാൻ തുടങ്ങിയത് അതിന് ശേഷമാണ്. ഇപ്പോൾ കഴിഞ്ഞൊരു 4 വർഷമായിട്ടാണ് സീരിയസ് ആയിട്ട്, വളരെ സീരിയസ് ആയിട്ട് ഫുൾ ടൈം ചിത്രകലയിലുള്ളത്. ചിത്രകലയിലൂടെ താങ്കളുടെ കഴിവ് തിരിച്ചറിഞ്ഞത് എങ്ങനെയാണ്? വളരെ ചെറിയ പ്രായത്തിൽ, അതായത് ഞാൻ ഒരു 5 വയസ്സ് വരെയല്ലോ അച്ഛൻ്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാസർഗോഡ്, കാഞ്ഞങ്ങാട്, ചെറുവത്തൂർ എന്ന് പറഞ്ഞ പല സ്ഥലങ്ങളിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു 6-7 വയസ്സാവുന്ന സമയത്താണ് ഞാൻ അന്നൂരെത്തുന്നത്. അച്ഛൻ്റെ വീട് അന്നൂരായതുകൊണ്ട് അങ്ങനെ ഞാൻ അന്നൂരെത്തുന്നത്. അന്നൂർ എത്തിയ സമയത്ത് എനിക്കൊരു പുതിയ ലോകം തന്നെയായിരുന്നു. കാരണം അന്നൂർ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, അന്നൂർ എന്ന് പറഞ്ഞാൽ കലാകാരന്മാരുടെ നാടാണ്. അത് എന്നെ വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ചിത്രം വരയ്ക്കാൻ പറ്റുന്ന ഒരാളാണെന്ന് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സ്കൂളിൽ വരുന്ന വഴിയിൽ സി കെ ബാബോട്ടൻ നാടകത്തിൻ്റെ സെറ്റ് വരപ്പോ അല്ലെങ്കിൽ വേറെ ഈ ക്ലേ സ്കൾപ്ചേഴ്സ് ഇട്ടാക്കലും അങ്ങനെ പല പണിയും കാണുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ അതിനോടുള്ളൊരു ഒരു ഇഷ്ടം. അപ്പോൾ ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഞാൻ എൻ്റെതായിട്ടുള്ള ഏതെങ്കിലും പേപ്പറിലും സ്കൂളിലത്തെ നോട്ട്ബുക്കിൻ്റെ ഇതിലും അത് റീക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തും. അപ്പോൾ ആ ഒരു റീക്രിയേഷനിൽ ഞാൻ കാണുന്ന ഒരു പെർഫെക്ഷൻ എൻ്റെ ഒരു ബോധമുണ്ടാക്കി ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ വരയ്ക്കാൻ പറ്റുന്ന ഒരാളാണെന്ന് ഒരു തോന്നലുണ്ടാക്കി. ആ ഒരു തോന്നൽ ഞാൻ ഏത് കാലത്തും ഞാൻ കൂടെ കൊണ്ടു നടന്നിട്ട്, അധികം പുറത്തങ്ങനെ കാണിക്കുന്നില്ലെങ്കിലും ഞാനത് എൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഉള്ളിൽ അത് കൊണ്ടു നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫയറാണ് ഇപ്പോൾ പുറത്ത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അക്കാഡമിക്കലായി ചിത്രരചന പഠിച്ചിട്ടുണ്ടോ? അക്കാഡമിക്കലായിട്ട് ചിത്രരചന പഠിച്ചിട്ടില്ല. പക്ഷേ ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഒരുപാട് ഒബ്സർവ് ചെയ്യുന്നൊരു ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ആ ഒരു ഒബ്സർവേഷനിൽ നിന്ന് അത് പിന്നെ റീക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം അതിൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ അതിലൂടെയാണ് ചിത്രകല എനിക്ക് വഴങ്ങുന്നതിൻ്റെ ഒരു ബോധം. ഇതിൽ ആരെങ്കിലും ഗുരുവുണ്ടോ? ഇല്ല, അക്കാഡമിക്കലായിട്ട് പഠിച്ചിട്ടില്ല. പിന്നെ അങ്ങനെ ആരടുത്തുനിന്നും അങ്ങനെ പഠിച്ചിട്ടില്ല. പിന്നെ ഒബ്സർവ് ചെയ്യുന്നൊരു സ്വഭാവം ഉള്ളത് കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ചിത്രകലയായിട്ടോ അല്ലെങ്കിൽ സ്കൾപ്ചറിംഗ് ആയിട്ടോ അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒബ്സർവ് ചെയ്യുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണുന്ന, അല്ലെങ്കിൽ എനിക്കത് കാണാൻ അവസരം ഉണ്ടാക്കിയ എല്ലാ ആൾക്കാരും ഗുരുവാന്ന് പറയാൻ പറ്റും. അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ ഒരാളില്ല. പക്ഷെ പല ആൾക്കാരും ചെയ്യുന്നതും ഞാൻ ഒബ്സർവ് ചെയ്യുന്നത്, കാരണം അതിൻ്റെ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഫീൽഡ് ആയതുകൊണ്ട് എവിടെ കിട്ടിക്കഴിഞ്ഞാലും ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എന്തെല്ലാം ഒബ്സർവ് ചെയ്യാം, എന്തെല്ലാം പഠിക്കാൻ പറ്റുമോ അതൊക്കെ ഞാൻ പഠിക്കുന്നുണ്ട്. അതിലൂടെ അങ്ങനെ ആ ഒരു സ്ഥിരം പ്രാക്ടീസിലൂടെ ഈ ഒരു സ്റ്റേജിലെത്തുക. ഇപ്പം ബാംഗ്ലൂർ 2 പ്രാവശ്യം പ്രദർശനം ഉണ്ടായി എന്ന് പറഞ്ഞില്ലേ? ഇപ്പം നമ്മുടെ നാട്ടിൽ ഇതുവരെ പ്രദർശനം ഉണ്ടായി ഇല്ല. നമ്മുടെ നാട്ടിലിപ്പോൾ ഈ അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഞാനിപ്പോൾ ഒരു എക്സിബിഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ ഒരു പണിയിലുള്ളത്, അതിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജിലുള്ളത്. എവിടെ വെച്ചാണ് അത്? പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ, അക്കാഡമിൻ്റെ ഗാലറിയിൽ. എല്ലാം ഓൾമോസ്റ്റ് അതിൻ്റെ പ്രൊമോഷനും പരിപാടിയൊക്കെ എല്ലാം സെറ്റായി. ഇനിയിപ്പം ചിത്രങ്ങൾ സെറ്റ് ചെയ്യുന്നതും അതിന് കഴിഞ്ഞ ഒരു 2 ദിവസത്തിനുള്ളിൽ എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ലാസ്റ്റ് പണിയൊക്കെ ചിത്രങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 20 ചിത്രങ്ങളുടെ ഒരു സീരീസാണ്. ആ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ സബ്ജക്റ്റിൻ്റെ മേലെ ആണ് 20 ചിത്രങ്ങൾ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒബ്സർവേഷനിൽ, അപ്പം നമ്മൾ ഈ ഒബ്സർവ് ആൾക്കാരെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടു പഠിക്കുന്നത് നമ്മളെല്ലാ മനുഷ്യന്മാരും അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് നമ്മളൊരു ചെയിൻ്റെ മേലെയാണ് ജീവിക്കുന്നത്. അതായത് എൻ്റെ മുന്നത്തെ ജനറേഷൻ എങ്ങനെ ജീവിച്ചു, അവരെങ്ങനെ ജീവിച്ചു, ആ ഒരു ജനറേഷൻ്റെ മേലുള്ളൊരു ഒരു ചെയിനിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ശരിക്കും വേറൊരു ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ജീവിതം അതെൻ്റെ ജീവിതമാണ്. ഇപ്പം ഞാനത് വേറൊരാളെടുത്ത് നിന്ന് ഒബ്സർവ് ചെയ്തിട്ട് ഞാൻ ആ ഒരു സെയിം ഫ്രെയിമിൽ ജീവിക്കേണ്ട കാര്യമില്ല.
ഇപ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് വേറൊരു ഫ്രെയിമിൽ എനിക്ക് വേണമെങ്കിൽ എൻ്റെ ജീവിതം ജീവിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു ചിന്തയിൽ നിന്ന് അത് ഞാൻ എൻ്റെ ഈ സബ്ജക്ട് ദി ലൈഫ് അൺലിവ്ഡ് എന്ന് പറഞ്ഞൊരു സബ്ജക്ട് വന്നത്. അതായത് അതിന് ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കാത്തത് കൊണ്ട് മാത്രം ജീവിക്കാത്ത ഒരു വ്യത്യസ്തമായ ജീവിതത്തിനെ കുറിച്ചിട്ടാണ് ആ സബ്ജക്ട് പറയുന്നത്. അപ്പം ആ ഒരു സബ്ജക്റ്റിൻ്റെ മേലെയുള്ള ജനനം മുതൽ മരണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഞാൻ അതിൽ യൂസ് ചെയ്തിട്ടില്ല. കാരണം ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ ഈ വായിച്ച് മനസ്സിലാക്കി റിസർച്ച് ചെയ്ത് വരച്ച ഈ ചിത്രങ്ങളിലൂടെ ഇങ്ങനെ നമുക്ക് ജീവിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ മരിക്കുന്നില്ല. നമുക്കൊരു നമ്മൾ ഒരു ഒരു ലൈഫിലൊരു മാർക്ക് ക്രിയേറ്റ് ആവും. ആ മാർക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാലവും ഓർത്തുകൊണ്ടിരിക്കപ്പെടും. അതുകൊണ്ട് തന്നെ അതൊരു പുനർജന്മമായി കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അങ്ങനെ ജനനം തൊട്ട് ഒരു പുനർജന്മം എന്നുള്ളൊരു സ്റ്റേജ് വരെയുള്ള ഒരു സബ്ജക്റ്റാണ് ഇപ്പം ഈ ചിത്രങ്ങൾ, 20 ചിത്രങ്ങൾ. പിന്നെ അതിൽ ഒരു ഒരു എക്സ്ട്രാ ചിത്രം ഞാൻ പ്രദർശിപ്പിക്കുന്നുണ്ട്. അത് വയനാടിന് വേണ്ടിയിട്ട്, വയനാടിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക, എന്ത് ഏതെങ്കിലും തരത്തിൽ വയനാടിനെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒരു ചിത്രം അതിൽ കൂടുതൽ എക്സ്ട്രാ ചെയ്യുന്നുണ്ട്. അങ്ങനെ മൊത്തം 21 ചിത്രങ്ങളുടെ ഒരു പ്രദർശനമാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കലയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുന്നവരാണല്ലോ യഥാർത്ഥ കലാകാരന്മാർ. ഈ കലയും ജോലിയും ഇതിൽ ഏത് കൊണ്ടുപോകണമെന്ന് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും അതൊരു ഒരു കൺഫ്യൂഷൻ ഉള്ളൊരു സാധനം തന്നെയാണ് അത്. അപ്പോൾ കലയും ജീവിതവും ഒന്നിച്ച് കൊണ്ടുപോകലും ഭയങ്കര ബുദ്ധിമുട്ട് വന്നു. പ്രത്യേകിച്ച് ഞാൻ ചെയ്ത ജോലികൾ എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ആയിരുന്നു, കുറച്ച് ടഫായിരുന്നു. അപ്പം രണ്ടും കൂടെ ഒന്നിച്ച് നടക്കില്ല എന്നുള്ളൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു, ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ മിക്കവാറും ഇപ്പം തന്നെ ഞാൻ ഈ ചെയ്യാൻ പോകുന്ന എക്സിബിഷൻ്റെ ഒരുവിധം ചിത്രങ്ങളെല്ലാം ഞാൻ സാറ്റർഡേ സൺഡേ ഫ്രീ ഉണ്ടാകുന്ന സമയത്ത് മാത്രം ചെയ്ത ചിത്രങ്ങളാണ്. പക്ഷേ അത് രണ്ടും ഒന്നിച്ച് കൊണ്ടുപോകലൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പം ഏത് വേണം എന്നുള്ളൊരു ഒരു കൺഫ്യൂഷൻ ഉണ്ടായ സമയത്താണ് ചിത്രകല മതി ജോലി വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതിന് ഞാൻ മാത്രം തീരുമാനിച്ചു എന്ന് പറഞ്ഞുകൂടാ, കാരണം എന്തിനും ഏതിനും സപ്പോർട്ടായിട്ട് എൻ്റെ ഭാര്യയും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഫുൾ ടൈം ചിത്രകലയിൽ നിൽക്കുന്നത്. എന്ത് ജോലിയാണ് ഉണ്ടായിരുന്നത്? ഞാൻ കുറേ കാലം ഞാൻ കൊച്ചിയിലായിരുന്നു. അതൊരു ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബ്രോക്കിംഗ് കമ്പനി ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂരേക്ക് മാറി. ബാംഗ്ലൂർ ഞാൻ ആക്സെഞ്ചർ എന്നുള്ളൊരു MNC വർക്ക് ചെയ്തു കുറച്ചു കാലം. അതൊരു ജർമ്മൻ ബാങ്കിൻ്റെ ബാക്കെൻഡ് വർക്കായിരുന്നു. അത് ആ ജോലി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു കൺഫ്യൂഷൻ ചിത്രകലയിലേക്ക് കംപ്ലീറ്റ് മാറാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ ചിത്രകലയിലേക്ക് വന്നു. ഇപ്പോൾ ബാംഗ്ലൂർ ആസ്പദമാക്കി രണ്ട് പ്രദർശനം നടന്നു എന്ന് പറഞ്ഞില്ലേ, അതിനെപ്പറ്റി നമുക്കൊന്ന് പറഞ്ഞു തരുമോ? തീർച്ചയായും. ബാംഗ്ലൂർ രണ്ട് എക്സിബിഷൻ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് 2023 രണ്ട് എക്സിബിഷനും ചെയ്തത്. അതിൽ ഒന്ന് 2023 ഫെബ്രുവരിയിൽ ചെയ്തു, ഒന്ന് ഡിസംബറിൽ ചെയ്തു. അതിൽ ആദ്യം ചെയ്തത് എന്ന് പറഞ്ഞാൽ ആ സെയിം സബ്ജക്റ്റാണ് ഞാനിപ്പോൾ പയ്യന്നൂർ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ആ ഒരു ലൈഫ് അൺലിവ്ഡ് എന്ന് പറഞ്ഞു, നമ്മൾ തീരെ ശ്രമിക്കാത്തത് കൊണ്ട് ജീവിക്കാത്ത ഒരു ജീവിതത്തിനെ കുറിച്ചിട്ടാണ് ഇത് പറയുന്നത്. രണ്ടാമത്തെ എക്സിബിഷൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നിപ്പം സോഷ്യൽ മീഡിയ വഴിയും അല്ലാത്തത് വഴിയും പലതരത്തിൽ നമുക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തിലും മനുഷ്യന്മാരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഈ ലോകത്ത് നമ്മൾ മനുഷ്യന്മാർ വളരെയധികം ഡിസ്കണക്റ്റഡ് ആയിട്ടാണ് ജീവിക്കുന്നത്. അതായത് നമ്മൾ തൊട്ടടുത്തുള്ള ആൾക്കാരെ പോലും നമുക്ക് അത്ര പരിചയമില്ലാത്ത പോലത്തെ ഒരു വല്ലാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഉണ്ടായിട്ടും ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള മനുഷ്യന്മാരെ ആ ഒരു ബന്ധത്തിൻ്റെ പ്രശ്നത്തിനെ കുറിച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഇഴയടുപ്പം എന്ന് പറഞ്ഞിട്ട്, കണക്ഷൻ ദി ഫ്രട്ടേണൽ വേ. അതായത് നമുക്ക് ആ ഒരു സഹോദര്യം എന്ന് പറയുന്ന ആ ഒരു ബന്ധം വല്ലാണ്ട് ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു ഒരു കാലഘട്ടത്തിൻ്റെ ഒരു സബ്ജക്റ്റാണ് ഞാനത് ചൂസ് ചെയ്തത്. ഇപ്പം പയ്യന്നൂർ പ്രദർശിപ്പിക്കുന്ന ഈ ചിത്രരചനയ്ക്ക് എന്ത് പേരാണ് കിട്ടിയിട്ടുള്ളത്? ഇപ്പോൾ പയ്യന്നൂർ പ്രദർശിപ്പിക്കുന്ന ചിത്രത്തിൻ്റെ ദി ലൈഫ് അൺലിവ്ഡ് എന്ന് പറഞ്ഞിട്ടാണ്. അതായത് നമ്മൾ ആരും ശ്രമിക്കാത്തതുകൊണ്ട് ജീവിക്കാത്തൊരു ലൈഫ്, അതുകൊണ്ട് തന്നെ അത് ലൈഫ് അൺലിവ്ഡ് എന്നൊരു പേര് വരാൻ കാരണമായി. വളരെ വ്യത്യസ്തമാണല്ലോ താങ്കളുടെ ചിത്രം, അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ്? ചിത്രങ്ങൾ പലതും ഞാൻ ഒരു ഒരു സബ്ജക്റ്റിൻ്റെ മേലെ ഒരു സീരീസ് പോലെയാണ് ചിത്രങ്ങൾ ചെയ്യല്. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഒബ്സർവ് ചെയ്യുന്നതും വായിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ആണ് ചിത്രങ്ങൾ. അപ്പം എൻ്റെ ഒരു കൺസെപ്റ്റിൽ ചിത്രങ്ങൾ എന്ന് പറയുമ്പം അതൊരു പുസ്തകം വായിക്കുന്നത് പോലെ ഒരുപാട് വായിക്കാൻ അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങൾ ക്യാരി ചെയ്യാൻ പറ്റണം ഒരു ചിത്രത്തിന്. അപ്പം അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ മേലെ ഒരു പരിധി ഒരു സറിയലിസം എന്നുള്ള ഒരു ഒരു കൺസെപ്റ്റിനെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് ചിത്രങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാണുന്നവർക്ക് ഒരു പക്ഷേ അത് വ്യത്യസ്തമായിട്ട് തോന്നാം. ഇങ്ങനെ ഒരു സറിയലിസം പോലെയുള്ള ചിത്രത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? അതൊരു പ്രോസസ്സ് തന്നെയാണ്. അതായത് ഇപ്പം ഒരു ഒരു സീരീസ് ചെയ്യണമെങ്കിൽ ഒരു സബ്ജക്റ്റ് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സബ്ജക്റ്റിൻ്റെ മേലെ ഒരുപാട് വായിക്കും, ഒരുപാട് റിസർച്ച് ചെയ്യും, എന്നിട്ട് അതിൻ്റെ ഒരുപാട് മാക്സിമം ഫാക്ട്സ് തപ്പിയെടുത്തിട്ട് അത് ആദ്യം ഒരു ഒരു നോട്ട് ഉണ്ടാക്കി വെക്കും. ആ നോട്ടിൻ്റെ മേലെ ഒരു ഒരു റഫ് സ്കെച്ച് ചെയ്യും.
ആ റഫ് സ്കെച്ചിനകത്ത് പിന്നെ ക്യാൻവാസിലേക്കും പിന്നെ അത് പെയിന്റിലേക്കും. ചില സമയത്ത് സ്കെച്ചിന്റെ ആവശ്യം ഉണ്ടാവില്ല, ആ ഒരു സബ്ജക്ട് ഭയങ്കര വാസ്റ്റ് ആയിരിക്കും, പക്ഷെ അതിലൊന്നും പ്രത്യേകിച്ച് വരയ്ക്കാനുണ്ടാവില്ല, കളറിന് കൊണ്ടുള്ള പരിപാടിയായിരിക്കും. അപ്പൊ അത് ആ ഈ വായിച്ചത് വായിച്ചതിൻ്റെ എഴുതിയത് എഴുതിയിൽ നിന്ന് ക്യാൻവാസിലേക്ക് അങ്ങനെ അതൊരു വലിയ പ്രോസസ് ആയിട്ടാണ് ഒരു സബ്ജക്ട് അല്ലെങ്കിൽ ഒരു ചിത്രം ഉണ്ടാകുന്നത്. അപ്പം ഫാമിലിനെ പറ്റി നമുക്കൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഫാമിലി എന്ന് പറയുമ്പോൾ ഞാനും ഭാര്യയും ബാംഗ്ലൂരാണ്, അത് ജോലിയായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ബാംഗ്ലൂർ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ജോലി വിട്ട് ഫുൾ ടൈം ചിത്രകാരിയായി, ഭാര്യ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നാട്ടിൽ അമ്മയും ഏച്ചി ഏട്ടനുണ്ട്, ഫാമിലി മക്കളും എല്ലാവരും അവരെല്ലാം നാട്ടിൽ തന്നെയുണ്ട്. അല്ലെങ്കിൽ ഞാനെന്നൊരാൾ എക്സിസ്റ്റ് ചെയ്തിരുന്നു എന്നുള്ളത് ഉണ്ടാക്കിയെടുക്കുവാണ്. അതൊരു അതൊരു അല്ലെങ്കിൽ അത് ആർക്കെങ്കിലും എന്തെങ്കിലും എൻ്റെ ചിത്രങ്ങളോ ഞാനോ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലൊരു ഇൻസ്പിറേഷൻ ആവുന്നുണ്ടെങ്കിൽ ആവും. അത്രമാത്രം കലാകാരന്മാരുടെ അന്നൂരിൽ നിന്നും ചെറുപ്പം മുതൽ തന്നെ ചിത്രകലയോടുള്ള ആഭിമുഖ്യം സ്വയം തിരിച്ചറിഞ്ഞെങ്കിലും ആരോടും വെളിപ്പെടുത്താതെ ഹൃദയത്തിന്റെ ഒരു കോണിൽ ഒളിച്ചുവെച്ചു. സ്കൂളിലോ കോളേജിലോ അത് കൂടുതലായി പുറത്തെടുത്തതുമില്ല. കോർപ്പറേറ്റ് കമ്പനികളിൽ മാറി മാറി ജോലി ചെയ്യുമ്പോഴും ആ കഴിവ് ഒരു നൊമ്പരമായി കൂടെ ഉണ്ടായിരുന്നിരിക്കണം. ജോലിയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് മാറിയതാണ് ജീവിതത്തിൽ വഴിത്തിരിവായത്. ചിത്രകല വേണോ ജോലി വേണോ എന്ന ഘട്ടം വന്നപ്പോൾ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല, കല തിരഞ്ഞെടുത്തു. ചിത്രകല ശ്രീനിയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് എന്ന തിരിച്ചറിവ് തന്നെയായിരിക്കണം അങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് പിന്നിൽ. വായനയും വളർന്നു വന്ന സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളും വരയ്ക്ക് മുതൽക്കൂട്ടായി. ഇപ്പോൾ ദി ലൈഫ് അൺലിവ്ഡ്, ഇഴയടുപ്പം എന്നീ രണ്ട് ചിത്ര പ്രദർശനങ്ങൾ പയ്യന്നൂരിലും ബാംഗ്ലൂരിലുമായി നടത്തി. സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ കൂട്ടായി ഭാര്യയും ഒപ്പമുണ്ട്. ഏതൊരാളും നിരന്തരം സഞ്ചരിക്കുന്ന പരിചിത വഴിയിൽ നിന്നും മാറി സഞ്ചരിക്കുക എന്ന വെല്ലുവിളിയെ നേരിടുന്നതാണ് യഥാർത്ഥ ജീവിത വിജയം. ആ വെല്ലുവിളികൾ ഉൾക്കൊള്ളുന്ന 20 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നതാണ് ദി ലൈഫ് അൺലിവ്ഡ് എന്ന പേരിലുള്ള ചിത്ര പ്രദർശനം. ചിത്രകലയെ അതിൻ്റെ പരിപൂർണതയിലെത്തിക്കാൻ ശ്രീനി വണ്ണാടിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കാം.